ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റാഗി പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടത്. അപ്പോൾ റാഗിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ നേരത്തെ റാഗി ഹൽവൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനായിട്ട് വേണ്ടത് 1 കപ്പ് റാഗിപ്പൊടി, 1 കപ്പ് അവൽ, അതുപോലെ തന്നെ 1 കപ്പ് ശർക്കര. ഇത് 3 1:1:1 റേഷ്യോയിൽ എടുക്കുക. പിന്നെ 3-4 ഏലക്കായ ചതച്ചത്, 1/4 teaspoon നെയ്, അതുപോലെ തന്നെ 1/4 cup തേങ്ങ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. അപ്പോൾ നമുക്കിനി പലഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/4 teaspoon നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ റാഗി പൊടി അതിലിട്ട് നല്ലോണം ഒന്ന് വറുക്കുക. ഒരുപാട് നേരമായിട്ട് കരിക്കേണ്ട ആവശ്യമില്ല, 3-4 minutes അത് ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 4 minutes ആയിട്ടുണ്ട്. ഇവിടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുകയാണ്. 1 cup ശർക്കര ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 cup വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു ശർക്കര പാനി തയ്യാറാക്കിയെടുക്കുക. ശർക്കര എല്ലാം നല്ലതുപോലെ ഉരുക്കി നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതിലെ പൊടിയും അഴുക്കൊക്കെ അതിൽ പോകുന്നതായിരിക്കും. 1/4 cup വെള്ളമൊഴിച്ച് തയ്യാറാക്കിയ ശർക്കര പാനി തന്നെയാണ് ഇതിന് കറക്റ്റായിട്ടുള്ള അളവ്. ഇനി നമുക്ക് ഈ അവിയിലൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിക്കരുത്, നല്ല കോഴ്സായിട്ട് കുറേ തരിയുള്ള രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊട്ടിന് നനച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് നനച്ചെടുക്കുക. ഈ നനച്ച അവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ചതച്ച ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റാഗി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സാക്കിയെടുക്കണം. എല്ലാം നല്ലതുപോലെ കൈകൊണ്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ശർക്കര പാനി ചേർത്ത് എല്ലാം ഒന്ന് നനച്ചെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്, അല്പമല്പമായിട്ട് ഒഴിച്ച് നല്ലോണം മിക്സാക്കിയെടുക്കുക. ശർക്കര പാനി മുഴുവനായിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ മാവ് ഈ ഒരു രീതിക്ക് ആയി കിട്ടുന്നതാണ്. ഇത് വെള്ളം അബ്സോർബ് ചെയ്യാനായിട്ട് 10 minutes മാറ്റി വയ്ക്കുക. ശേഷം ഇതിൽ നിന്നും നമുക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മുറുക്കുമ്പോൾ ഇതൊരു ഷേപ്പായിട്ട് വരണം. അതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ആവി കയറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ച് ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പലഹാരം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് മൂടി വെച്ച് ഒരു 10 minutes വേവിച്ചാൽ മതിയാകും. അപ്പോൾ 10 minutes ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ റാഗി കൊണ്ടുള്ള പലഹാരം തയ്യാറായിരിക്കുകയാണ്.
ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റാണ്. അപ്പോൾ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി അതിൽ ഓൾ ഒന്ന് ആക്കി വയ്ക്കുക. അപ്പോൾ എൻ്റെ പുതിയ അപ്ലോഡ്സ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് തന്നെ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.